بسم الله الرحمن الرحيم പരിശുദ്ധമായ റമളാൻ നമ്മിലേക്ക് സമാഗതമാവുകയാണ്. അള്ളാഹുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് നമ്മുടെ ആയുസ്സിൽ വരുന്ന ഓരോ റമളാനും. ഈ വർഷം ഇരട്ടി മധുരമാണ് റമളാൻ. കഴിഞ്ഞ വർഷം പള്ളിയിൽ പോലും വരാൻ കഴിയാതെ, നിസ്കാരത്തിൻ്റെ സുഖവും നിസ്കാരത്തിൻ്റെ ധന്യതയും ലഭിക്കാതെ, പള്ളിയിൽ വരാൻ കഴിയാതെ സങ്കടപ്പെട്ട് ജുമായ്ക്ക് പോലും വരാൻ കഴിയാതെ നമ്മൾ കണ്ടു പല കാരണവന്മാരായ ഉപ്പമാര് പള്ളിയിൽ ജുമായ്ക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് പള്ളിയിലൊന്ന് കയറാൻ പറ്റാതെ, അള്ളാഹുവേ എൻ്റെ ആയുസ്സിൽ ഇങ്ങനെ ഒരു വേദന ഞാൻ അനുഭവിച്ചിട്ടില്ലല്ലോ റബ്ബേ എന്ന് പോലും കരഞ്ഞുപോയ പല കാരണവന്മാർ. അങ്ങനെ ഒരുപാട് വേദനകൾ കഴിഞ്ഞ റമളാനിൽ ഒരുപാട് നന്മകൾ ചെയ്യാൻ അവസരം ലഭ്യമാകാതെ പോയ റമളാന് പിന്നിൽ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ സന്ദർഭങ്ങളും അനുകൂലമായി ഒരു റമളാൻ നമ്മുടെ മുന്നിൽ എത്തിയിരിക്കുകയാണ്. ഇരട്ടി മധുരമാണ്. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പക്ഷേ കൊറോണ ഇങ്ങനെ വീണ്ടും പടർന്ന് പന്തലിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്ത മറുഭാഗത്തുണ്ടെങ്കിലും, സഹോദരങ്ങളെ, ഇലക്ഷൻ എല്ലാം കഴിഞ്ഞു. ആ സമയത്തൊന്നും ഒരു പ്രശ്നവും ഉണ്ടായില്ല. ഇപ്പോൾ കുറെ രോഗം അങ്ങനെ കൂടി വരികയാണെങ്കിലും ഇതൊന്നും റമളാനെ ബാധിക്കാത്ത നിലയിലാവണം നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പ്രവർത്തനങ്ങളും. നാഥനായ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ, ആ റമളാനെ പറ്റി പറയുമ്പോൾ നമ്മൾ രണ്ടു മാസക്കാലം ആത്മാർത്ഥമായിട്ട് ഇവിടെ ദുആ ചെയ്തു, പടച്ചോനെ റമളാനിലേക്ക് ഒന്ന് എത്തിക്കണേ അല്ലാ, ബല്യഗന 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 റമളാൻ എന്ന് ദുആയിരുന്നു. ഇനി അള്ളാഹു എത്തിക്കാൻ പോവേണ്ട, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നമുക്ക് തരട്ടെ. കഴിഞ്ഞ റമളാനില് അങ്ങനെ രോഗം വന്ന്, കൊറോണ വന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. ആരോഗ്യമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ ഒരുപാട് പേർക്ക് ആ അവസരം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ആ ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ അള്ളാഹു അവസരം നൽകിയ ആളുകളാണ് നമ്മൾ. അതുകൊണ്ട് പ്രയോജനപ്പെടുത്തേണ്ട ഏറ്റവും വലിയ ധന്യമായ മുഹൂർത്തമാണ് സഹോദരങ്ങളെ. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം ആദ്യമായിട്ട് ഒരു റമളാൻ മുന്നോടിയായിട്ട് ആദ്യമായിട്ട് വരുമ്പോ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ആഗ്രഹമാണ്. റമളാൻ വരുന്നുണ്ടല്ലോ പടച്ചോനെ, നമ്മുടെ മകളുടെ കല്യാണം ആവുമ്പോ എന്റെ മോളുടെ കല്യാണമാണല്ലോ അല്ലാ, ഇതൊരു വല്ലാത്ത ആഗ്രഹമാണ്, അത് വല്ലാത്തൊരു സന്തോഷമാണ്, അത് വല്ലാത്തൊരു ആവേശമാണ്. നമ്മുടെ മകളുടെ കാര്യമാവുമ്പോൾ ഒരു വീടിന്റെ പരതാമസം, കഷ്ടപ്പെട്ട് ഒരു വീടുണ്ടാക്കിയതിന്റെ പരതാമസത്തിന്റെ തലേ ദിവസം ആ വീടിൽ കയറി കൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനുഷ്യന്റെ സന്തോഷം എന്തുകൊണ്ടാണ് അങ്ങനെ? പടച്ചവനൊരു വീടവന് കൊടുത്തു, പടച്ചവനവന്റെ മകൾക്ക് പുതിയൊരു ജീവിതം കൊടുത്തു. ഇങ്ങനെയെല്ലാം നോക്കുമ്പോ സഹോദരങ്ങളെ, അതിനേക്കാളൊക്കെ അനുഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങളെന്ന് പറഞ്ഞാൽ എങ്ങനെ അത് പറഞ്ഞു തീർക്കണമെന്ന് ഇന്ന് ഒരു ആർക്കും അത് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ശഅബാൻ മാസം അവസാനത്തെ ദിവസമായി, ശഅബാൻ 29 പൂർത്തിയായി, 30 കയറി. അള്ളാഹുവിന്റെ റസൂൽ മിമ്പറിൽ കയറി നിന്നിട്ട് പറഞ്ഞു സഹാബാക്കളോട്, ശഅബാൻ മാസം അവസാനിച്ചിരിക്കുകയാണ്, ശഅബാൻ മാസം ഇന്ന് തീരാൻ. എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലായ, അള്ളാഹുവിന്റെ റസൂലിന്റെ സുഹാബിയായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്. എന്തൊരു പ്രസംഗമാണെന്ന് അറിയോ, ഒരു വലിയ ഹദീസാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നുണ്ട്, സൽമാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, ഖതബനാ റസൂലുള്ളാഹ്, ഞങ്ങളുടെ റസൂലുള്ള ഒരു പ്രസംഗം നടത്തി ശഅബാൻ തീരണ സമയത്ത്. ശഅബാൻ അങ്ങട്ട് തീരുന്ന സമയത്ത് എന്താ റസൂലുള്ള പറഞ്ഞത്? ഫിയാഖിരി യൗമിൻ മിൻ ശഅബാൻ, ശഅബാന്റെ അവസാനത്തെ ദിവസമായപ്പോ റസൂലുള്ള ഒരു പ്രസംഗം നടത്തി. സ്വഹാബാക്കളെല്ലാം ഇങ്ങനെ മുന്നിലുണ്ട്. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, റസൂലുള്ള വലിയ ആവേശത്തോടെയാ പറയണേ. റസൂലുള്ളാന്റെ ഒരു ആവേശം ആ ഹദീസ് കണ്ടറിയാം. ആ ഹദീസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോ റസൂലുള്ളാന്റെ ആ ഒരു ആവേശവും ഒരു സന്തോഷം അത് നമുക്ക് വേണം സഹോദരങ്ങളെ. റമളാൻ വരാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഇതിൽ പരം ഒരു നഷ്ടം ദുനിയാവിൽ വേറെ ഇല്ല, ആ ഒരു വർഷത്തിൽ വേറെ ഇല്ല. ഒരു സെക്കൻഡ് പാഴിക്കളയാൻ നമുക്കില്ല റമളാനില്, ഒരു സെക്കൻഡ്. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഖദ് അളല്ലകും ശഹ്റുൻ അളീം, സ്വഹാബത്തെ ഖദ് അളല്ലകും ശഹ്റുൻ അളീം, അല്ലല്ലക്കും, നിങ്ങൾക്ക് തണലാവുകയാണ്, നിങ്ങൾക്ക് തണൽ മരമായ ഒരു മാസം വരികയാണ്. ഷഹുറുൻ അളീം, ഒരു വണ്ണമായ മാസം, ഒരു വലിയ മാസം, ധർമ്മങ്ങളുടെ ഒരുപാട് പ്രതിഫലങ്ങളുടെ, ഒരുപാട് ആഗ്രഹ സഫലീകരണങ്ങളുടെ,
ഒരുപാട് രോഗശമനങ്ങളുടെ ഒരുപാട് അനുഗ്രഹങ്ങളുടെ പേമാരിയായിട്ട് ഒരു മാസം വരികയാണ് ഷഹ്റുൻ അലീം എന്നിട്ട് പറയുന്നു ഷഹ്റുൻ മുബാറക്. ഒരു മുബാറക്കായ മാസമാണ് സ്വഹാബത്തെ റമദാൻ. ഒരു മുഅ്മിനിന്റെ സന്തോഷമാണ്, ഒരു മുഅ്മിനിന്റെ ആവേശമാണ്. എങ്ങനെ ഉള്ള നോമ്പ് പിടിക്കണേ, ഈ ചൂടത്ത് എങ്ങനെ നോമ്പ് പിടിക്കണേ, എങ്ങനെ കഷ്ടപ്പാട് സഹിക്കണേ, ഇനി എന്തായിരിക്കും ഒരു മാസം? വേദനയല്ല, സങ്കടമല്ല, നൊമ്പരമല്ല, ഹൃദയത്തിലും വല്ലാത്തൊരു സന്തോഷമാണ് സഹോദരങ്ങളെ. ഒരു സെക്കൻഡ് നമുക്ക് ഉറങ്ങിത്തീർക്കാനില്ല, ഒരു ദിവസം നമുക്ക് പാഴിക്കളയാനില്ല. അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്നു, ആ മാസം നിങ്ങളിലേക്ക് സമാഗതമായി കഴിഞ്ഞാൽ ആ മാസത്തെ നിങ്ങൾ ബഹുമാനിക്കണമേ. അത് മറ്റു മാസങ്ങളെ പോലെയല്ല. ആ മാസത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്തെന്നറിയോ? ഷഹ്റു റമളാനല്ലദീ ഖുർആൻ വ്യക്തമായിട്ട് പറയുകയാണ്. ഏതാണ് ആ മാസം എന്നറിയോ? റമളാൻ. റമളാൻ, റമളാൻ, റമള എന്ന് പറഞ്ഞാൽ കരിച്ചു കളയുന്ന റമളാൻ, എല്ലാ പാപങ്ങളെയും കരിച്ചു കളയുന്ന മാസം. അതിന്റെ അർത്ഥം എങ്ങനെയാണ്? എല്ലാ ദോഷങ്ങളെയും, നിന്റെ എല്ലാ വിഷമങ്ങളെയും, നിന്റെ എല്ലാ ക്യാൻസറുകളെയും, നിന്റെ എല്ലാ ട്യൂമറുകളെയും, അപ്പോഴാ കൂടുതൽ മനസ്സിലാവുള്ളൂ, നിന്റെ ക്യാൻസറിന്റെ കോശങ്ങളെ റേഡിയേഷൻ ചെയ്ത് കളയുന്ന മാസമാണ് റമളാൻ. നിന്റെ പാപങ്ങളെ, നിന്റെ പാപങ്ങളെ നശിപ്പിച്ച് കളയുന്ന മാസമാണ് റമളാൻ. ഒരു സെക്കൻഡ് കളയാനില്ല. ആ മാസത്തിന്റെ പ്രത്യേകത എന്തെന്നറിയോ? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റബ്ബിന്റെ ഗ്രന്ഥമായ, എന്റെ ഗ്രന്ഥമായ, പടച്ചവന്റെ ഗ്രന്ഥമായ ആ ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. ഒന്നാമത്തെ സവിശേഷത അതാ, ഒന്നാമത്തെ സവിശേഷത അതാണ്. അതങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അതും പറയുന്നുണ്ട്, അതിനെ ബഹുമാനിക്കേണ്ടത് എങ്ങനെയാണ്. നിങ്ങൾക്ക് ഒരാൾക്ക് ആ മാസത്തിൽ വരാൻ ഭാഗ്യം കിട്ടിയാൽ, ചെറുവേലിക്കുന്ന് പള്ളിയിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങളെക്കാൾ എത്രയോ പ്രായം താഴ്ന്നവർ മരിച്ചുപോയി കഴിഞ്ഞ മാസങ്ങളിൽ, അല്ലേ? എത്രയോ പിഞ്ചു മക്കൾ ഈ കഴിഞ്ഞ ദിവസവും മരിച്ചു. ചെറുപ്പക്കാരനായ ഒരു പുരുഷൻ മുങ്ങി മരിച്ചു. 21 വയസ്സുള്ള ചെറുപ്പക്കാരൻ. താടി നരച്ചവർ ഇന്നും ജീവിക്കുന്നു, അവർക്ക് വീണ്ടും അല്ലാഹു അവസരം കൊടുക്കുന്നു. ഒരു റമദാൻ കൂടി കടന്നു വരുന്നു. ആ മാസം വന്നു കഴിഞ്ഞാൽ ഫല്യസുംഹു, ഒന്നാമത് നീ നോമ്പു നോറ്റേക്കണേ. നോമ്പിന് യാതാൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. രോഗിയായ പിടിക്കണ്ടല്ലോ. എടാ, നിനക്ക് രോഗിയായിട്ട് നിനക്ക് പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ റമദാൻ കഴിഞ്ഞാൽ നീ കലാ വീട്ടണം. ഇനി കലാ വീട്ടാൻ പറ്റാത്ത രോഗമാണെങ്കിലോ നീ ഫിദിയ കൊടുക്കണം. ഇളവില്ല. നിസ്കാരത്തിൽ വിഷയത്തിൽ ഹൈലുകാരിക്കളവുണ്ട്. നിസ്കാരത്തിന്റെ വിഷയത്തിലും നിഫാസുകാരിയുടെ വിഷയത്തിലും യാത്രക്കാരന്റെ വിഷയങ്ങളിലും രണ്ടരക്കാലത്തായിട്ട് മാറ്റി നിസ്കരിക്കാം, ജമ്മും കസറുവാക്കാം. റമദാനിൽ അപ്പ നിനക്ക് പിടിച്ചു വീടാൻ പറ്റില്ല, നീ കലാ വീട്ടണം. ഇനി മരണകാരണമുള്ള രോഗം, ആ രോഗത്തിൽ നിന്ന് ഡോക്ടർ പറയാണ് ഇനി ഇവൻ ഉലകത്ത് എഴുന്നേക്കാൻ സാധ്യതയില്ല എങ്കിൽ അവന് ഫിദിയ കൊടുക്കണം. കഴിഞ്ഞ റമദാൻ മാസം നോമ്പ് വിട്ടുപോയാൽ ഈ റമദാന് മുമ്പത് കലാ വീട്ടിയിരിക്കണം. ഇല്ലെങ്കിലോ ഈ റമദാൻ കൂടി കഴിഞ്ഞാൽ ആ നോമ്പ് കലാ വീട്ടുന്നതോടൊപ്പം നീ ഫിദിയയും മുദ്ദും കൊടുക്കണം. അതിനുവേണ്ടി നീ പരിഹാരം ചെയ്യണം. എന്തെല്ലാം മസലകളെന്ന് അറിയാം. ഇൻഷാല്ല റമദാനിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. വലിയ വിഷയങ്ങളാ, പാഴാക്കല്ലേ സഹോദരങ്ങളെ. ഒരു സെക്കൻഡ് ബഹുമാനിക്കണം, അതിനെ ആദരിക്കണം. കാരണം അള്ളാഹു ആദരിച്ചു, എന്റെ മാസമാണെന്ന് അള്ളാഹു പറഞ്ഞു. എന്റെ മാസം നിങ്ങൾക്കെല്ലാം ഞാൻ തരാമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഹദീസൊക്കെ ഒന്ന് കേട്ടെ. അള്ളാഹുവിന്റെ റസൂല് പറയുന്നു, ഹബീബായ നബിതങ്ങൾ പറയുന്നു, സഹോദരങ്ങളെ നോമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? ഇദാ സുംത, നീ നോമ്പുകാരനായാൽ, നീ അത്താഴത്തിന് അത്താഴം കഴിച്ചു, പ്രഭാതം മുതൽ സുബഹി ബാങ്ക് കേട്ടത് മുതൽ നോമ്പുകാരനായാൽ, വയറ്റിന് മാത്രമല്ല നോമ്പ്, ഇന്ന് നമ്മുടെ വയറ്റിനാണ് നോമ്പ്. കഴിഞ്ഞുപോയ റമദാനുകൾ വയറ്റിനായിരുന്നു, ഫുഡ് കഴിക്കൂല, ബാക്കിയെല്ലാം നമ്മൾക്കൊരു നിയന്ത്രണമില്ലാതായി. ഈ വർഷം അങ്ങനെയാകല്ലേ. അടുത്ത റമദാൻ അവസരം കിട്ടാതെ പോയാൽ, അവസാനം റമദാൻ അവസരം കിട്ടാതെ പോയാൽ, ഇപ്പൊ നിങ്ങൾ ആഗ്രഹിച്ചു റമദാൻ കിട്ടണമേ അല്ലാ, റമദാൻ കിട്ടണമേ അല്ലാ എന്നാഗ്രഹിച്ചിട്ട് ഈ റമദാന് മുമ്പിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ഞാനോ നിങ്ങളോ മരണപ്പെട്ടു പോയാൽ, ഒരുപക്ഷെ ആ റമദാന്റെ കൂലി നമുക്ക് അല്ലാഹു തന്നേക്കാം ആഗ്രഹിച്ചതിന്റെ പേരില്.
പക്ഷെ കിട്ടാതെ പോയാൽ അടുത്ത വർഷം കിട്ടാതെ പോയി. ഈ റമദാൻ നഷ്ടപ്പെട്ടാൽ നഷ്ടമാണ്, ആയുസിന്റെ നഷ്ടമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇദാ സുംതാ നീ നോമ്പ് നോറ്റാൽ ഫൽയസും സംഅകാ. സഹോദരങ്ങളെ കേൾക്ക്, നിന്റെ ചെവിക്ക് നോമ്പ് വേണം. പരദൂഷണം കേൾക്കല്ലേ, ആൾക്കാർ വിളിച്ച് അതൂതും പറയും, കടകമ്പോളങ്ങളിൽ മോശമായ സംസാരങ്ങൾ ഉണ്ടാകും. കേൾക്കാൻ പോവല്ലേ, പറയൽ മാത്രമല്ല കേൾക്കരുത്. പല ആൾക്കാർ പലതും പറയും, പല വാർത്തകളും കേൾക്കി കേൾക്കാൻ നിക്കല്ലേ. ഞാൻ നോമ്പുകാരനാണ്, നിന്നെ ഉപദ്രവിക്കാൻ വന്നോ, നീ എന്താ പറയേണ്ടത്? സോറി സഹോദര, ഞാൻ നോമ്പുകാരനാണ്, എന്നെ വെറുതെ വിട്ടേക്ക്, ഞാൻ പോട്ടെ. കൂട്ടം കൂടി ഇന്ന് സംസാരിക്കുന്നു, ആരുടെ കാര്യം? അപ്പുറത്തെ ആൾക്കാരുടെ കാര്യം. എന്തായി ആ കാര്യം? എന്തായി കേൾക്കാൻ നിക്കല്ല്, നിന്റെ വഴിക്ക് പോയേക്കണം. നിന്റെ നോമ്പ് ബാത്തിലായി പോകും, കൂലി കിട്ടൂല. കൂലി കിട്ടൂല എന്ന് മാത്രമല്ല, നശിച്ച് നഷ്ടപ്പെട്ടു പോകും. സഹോദരങ്ങളെ, മിമ്പറിൽ അല്ലാഹുവിന്റെ റസൂല് കയറുകയാണ് ഓരോ പടിയിലും. ആമീൻ പറഞ്ഞു റസൂലുള്ളാ. സഹാബാക്കൾ ചോദിച്ചു, എന്ത് ദുആയാണ്, ആരാണ് ചെയ്തത് നബിയേ? റസൂലുള്ളാ പറഞ്ഞു, ജിബ്രീൽ വന്നൊരു ദുആ ചെയ്തു സുഹാബ റമദാൻ സമാഗതമായിട്ട്. ഭയങ്കര വാക്കാ, റമദാൻ സമാഗതമായിട്ട് ഒരുവന്റെ പാപം അല്ലാഹു പൊറുത്തു കൊടുത്തില്ലയോ? അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനേ. ആമീൻ പറ. അല്ലാഹുവേ കാക്കണേ റഹ്മാനേ. റമദാൻ സമാഗതമായിട്ട്, റമദാൻ സമാഗതമായിട്ട് നിന്റെ പാപം അല്ലാഹു പൊറുത്തു തന്നില്ലയോ? പടച്ചവനെ നീ അവനെ നശിപ്പിച്ചേക്കേണമേ അല്ലാ എന്ന് ജിബ്രീൽ ദുആയിരുന്നപ്പോ ഞാൻ ആമീൻ പറഞ്ഞതാ സ്വഹാബത്തെ. ഈ റമദാനിൽ പാപം എന്റെയും നിങ്ങളെയും പൊറുത്തു കിട്ടിയില്ല എങ്കിൽ നശിച്ചു പോകും സഹോദരങ്ങളെ. കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെയുള്ള പാപങ്ങൾ പൊറുത്തു കിട്ടി. എങ്ങനെ? കഴിഞ്ഞ റമദാൻ നന്നായി നമുക്ക് ലഭ്യമായെങ്കിൽ, ഈ റമദാൻ രക്ഷപ്പെട്ടാലോ അടുത്ത വർഷം വരെയുള്ള സർവ്വപാപങ്ങളും അല്ലാഹു ഒഴിവാക്കി തരും. ഇത് വല്ലാത്ത മാസമാണ്, പറഞ്ഞാൽ മനസ്സിലാവാത്ത മാസമാണ്, ചിന്തിച്ചാൽ കിട്ടാത്ത മാസമാണ്. ഒരു സെക്കൻഡ് ഇതിന്റെ പ്രതിഫലങ്ങാനം നിങ്ങളോട് പറയേണ്ട രൂപത്തിൽ റസൂലുള്ള നേരിട്ട് വന്നെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ, കാരണം ഹദീസിന്റെ വലിപ്പം അങ്ങനെ ചിന്തിച്ചു പോവാണ്. ഒരു സെക്കൻഡ് നമ്മൾ പാഴിക്കളയൂല. റസൂലുള്ള പറയുകയാണ്, ഫല്യസും സംഉക, നിന്റെ ചെവിക്ക് നോമ്പാവണം കേട്ടോ. ബസറുക, നിന്റെ കാഴ്ച ഹറാമ് കാണല്, ആവശ്യമില്ലാത്ത കാണരുത്, കോമഡികൾ കാണരുത്, വീഡിയോകൾ കാണരുത്, അന്യ പെണ്ണുങ്ങളെ അന്യ ഹറാമുകളെ ചിന്തകളെ പാടില്ല, എല്ലാം ഒഴിവാക്കണം. കണ്ണിന് നോമ്പ് നോട്ടം ഖുർആനിൽ ഹലാലായ കാര്യങ്ങളിൽ, വലിസാനുക, നിന്റെ നാവിന് നോമ്പാവണം, സംസാരം കുറയ്ക്കണം, ദുനിയാവിന്റെ സംസാരം കുറയ്ക്കണം. ഇതൊക്കെയാ നോമ്പ്, ഇതാണ് നോമ്പ്, ഇതാണ് സഹോദരങ്ങളെ ശരിക്കുമുള്ള നോമ്പ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, നിന്റെ അയൽക്കാരനെ ബുദ്ധിമുട്ടിക്ക പോലും ചെയ്യരുത്, നോമ്പ് പോവും. എന്തൊക്കെയാ പറയണേ അല്ലാഹുവിന്റെ റസൂല്. അയൽക്കാരൻ എന്ന് പറഞ്ഞാൽ നിന്റെ കൂടെ ഉള്ള ഈ ചെറുവേലിക്കുന്നുള്ള നമ്മൾ അയൽക്കാരാ സഹോദരങ്ങളെ. ഇവിടെ ആരാ അയൽക്കാരല്ലാത്തത്? എന്റെ അയൽക്കാരല്ല, ചുറ്റുമുള്ള 40 വീട് അയൽക്കാരാ, ചുറ്റുമുള്ള 40 വീട് അയൽക്കാരാ. ആരാ അയൽക്കാരല്ലാത്തത്? ആരാ ബന്ധുക്കളല്ലാത്തത്? കുടുംബാന്തം മുറിച്ചിട്ട് നോമ്പിന്റെ പ്രതിഫലം പ്രതീക്ഷിക്കണ്ട. കൂട്ടുകാരനോട് പിണങ്ങിയിരുന്നിട്ട് നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല, കിട്ടൂല, പ്രതിഫലം കിട്ടൂല. എന്തുകൊണ്ട്? അവന് പ്രതിഫലമില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഗൗരവത്തോടെ ചിന്തിക്ക്. എന്നിട്ട് പറയുന്നു, വല്യക്കുൻ അലൈക വഖാറും വസകീന, നോമ്പിൽ നീ സമാധാന ചിത്തനാകണം. നോമ്പിൽ സമാധാനം, നീ നടക്കുന്നത് ഭൂമി പോലും അറിയരുത്. നീ നടക്കുമ്പോ ഭൂമി പോലും, മണ്ണ് പോലും അറിയരുത് നീ നടന്നു പോകുന്നത്. അടുത്ത് നിൽക്കുന്ന ആള് അറിയരുത് നീ വന്ന് നിൽക്കുന്നത്. നീ നിന്റെ കാര്യം, നിന്റെ ചിന്തകൾ മാറിപ്പോകുന്നതിനെ തൊട്ട്, നിന്റെ എന്റെ നമ്മുടെ എല്ലാവരുടെയും ചിന്തകൾ മാറിപ്പോകുന്ന ഡീവിയേറ്റ് ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിക്കുകയെ ചെയ്യരുത്. ഭയങ്കരവാ സഹോദരങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് അല്ലാഹു പറഞ്ഞത് ഖുദ്സിയായ ഹദീസിൽ, എന്തൊരു ഹദീസ് എന്ന് അറിയാത്, ഭയങ്കരാണ്. നോമ്പെനിക്കാൻ ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഹദീസിൽ അല്ലാഹു പറഞ്ഞതായിട്ട് ഖുദ്സിയായ ഹദീസ്, അല്ലാഹു പറഞ്ഞ കാര്യം അല്ലാഹു പറഞ്ഞെന്ന് റസൂലുള്ള പറയണതാ ഖുദ്സിയായ ഹദീസ്. ഇഷ്ടം പോലെ അല്ല പറഞ്ഞു. നോമ്പെനിക്കാൻ നിസ്കാരം എനിക്കെന്നല്ല പറഞ്ഞില്ല, എല്ലാ പടച്ചോനിക്ക, അത് പടച്ചോനിക്ക തന്നെ അറിയാം, നമുക്കും അറിയാം, മെക്ക ചെയ്യണ റബ്ബിന. പക്ഷെ നോമ്പിന്റെ കാര്യം വന്നപ്പോ അല്ല പറഞ്ഞു, ഹസ്സൗമുല്ലി, നോമ്പെനിക്കാണ് എനിക്കാ, ഞാനാണ് പ്രതിഫലം പറയുന്നത്. കണക്കില്ല,
റബ്ബേ, ഇത്ര ആകാശവും ഭൂമിയുടെ ഇത്രയുള്ള പ്രതിഫലം തരാം, ഞാനാണ് പ്രതിഫലം തരുന്നത്. ചിലപ്പോ സ്വർഗമാകാം, ചിലപ്പോ മഗ്ഫിറത്താകാം, ചിലപ്പോ നിന്റെ രോഗം ശിഫയാകുന്ന എന്തുമാവാം, എല്ലാമാവാം. റമളാൻ, റമളാൻ എങ്ങനെയാണ് സഹോദരങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലാ തജ്അൽ യൗമ സൗമിക യൗമ ഫിത്രിക സവാ. ശഅബാൻ പോലെ, റജബ് പോലെ, റബിയുൽ അവ്വൽ പോലെ, മുഹറം പോലെ, സഫർ പോലെ, ദുൽഹജ്ജ് പോലെ, ദുൽഖഅദ് പോലെ, മറ്റു മാസങ്ങളിൽ നിങ്ങളായതുപോലെ ആകല്ലേ റമളാനിൽ. റമളാൻ എന്റെയാണ്, 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 എന്റെയാണ്. ഇത്ര പറഞ്ഞിട്ട് പഠിച്ചവന് മതിയാവുന്നില്ല. ഇത്ര പ്രതിഫലം, ഇത്ര പ്രതിഫലം. സഹോദരങ്ങളെ, ദൃഢപ്രതിജ്ഞ ചെയ്യുക. ഈ ശഅബാന്റെ അവസാന വെള്ളിയാഴ്ചയിൽ ചിന്ത വിടാതിരിക്കുക. ഇൻഷാഅല്ലാ, ഒരു തറാവീഹ് പോലും ഞാൻ മുടക്കൂല്ല അല്ലാ. കഴിഞ്ഞ റമളാനിൽ എനിക്ക് വരാൻ പറ്റിയിട്ടില്ല അല്ലാ. ഉറച്ച തീരുമാനം, ആഗ്രഹം, ആഗ്രഹം വേണം. ആഗ്രഹമില്ലാതെ ചെയ്താൽ അല്ലാഹുവിന് വേണ്ടട്ടോ സഹോദരങ്ങളെ. എപ്പോഴും റബ്ബ് ഇതിനെ നോമ്പിനെ പറ്റി പറയുമ്പോഴും തറാവീനെ പറ്റി പറയുമ്പോഴും അല്ല പറയണതാ. റമളാനിൽ ഒരുവൻ നോമ്പ് നോറ്റാൽ ഈമാനം വഹ്തിസാബാൻ. ഓ സഹോദരങ്ങളെ, ഈമാനൻ വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ എന്റെ റബ്ബിനിക്ക് പ്രതിഫലം തരൂട്ടോ, എന്റെ റബ്ബെന്നെ കൈവിടൂല്ലട്ടാ, എന്റെ എന്റെ റബ്ബെന്റെ നോമ്പ് സ്വീകരിക്കുന്ന പ്രതിഫല ഈച്ചയോട് നീ ദുആ ഇരുന്നാൽ ഊഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി, മുൻകഴിഞ്ഞ സർവ പാപങ്ങളും അല്ലാഹു നിനക്ക് മാറ്റിത്തരും. നബി മുഹമ്മദ് മുസ്തഫ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ, അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. തറാവീഹിനെ പറ്റിയോ, ഓ തറാ എല്ലാരും പോണു, ഞാനും പോയ കഴിഞ്ഞാ ആൾക്കാര് പറയൂലേ, ഇതേ അവൻ തറാവി നിസ്കരിച്ചു, സുബിയാൻ ഭാഗവി തറാവി നിസ്കരിക്കൂല. അല്ലാഹു ഉറക്കം, അഞ്ചാതര കഥം. നമ്മള് ആഗ്രഹമാണ് ഇതിന്റെ എല്ലാം പിന്നിലെ പ്രതിഫലത്തിന്റെ മാനദണ്ഡം. സദക ഉടത്തേക്ക് റമളാനല്ലേ, ഒരു മുത്തായി വന്ന് പ്രസംഗിച്ചു പത്ത് രൂപ. അടച്ചോനിക്ക് വേണ്ട, അടച്ചോനിക്ക് വേണ്ട സഹോദരങ്ങളെ. നോമ്പ് പറ എല്ലാരും തുറപ്പിക്കുന്നല്ലേ റമളാൻ പള്ളിയിലേ, ഇത്ര കാശ് നോമ്പ് പറ പള്ളിയിലേക്ക് ഇരിക്കട്ടെ. ആഗ്രഹം പടച്ചോൻ എനിക്ക് കൂലി തരും. ഈമാനം വഹ്തിസാബ മൻ ഖാമ റമളാൻ, റമളാൻ മാസത്തിൽ രാത്രി നിന്ന് നിസ്കരിച്ചാൽ. അങ്ങനെ അർത്ഥം വെക്ക്, മൻ ഖാമ റമളാനിലെ രാത്രി നിസ്കാരം തറാവീഹ്, ഈമാനം വഹ്തിസാബ, ഈമാനോടുകൂടിയും വഹ്തിസാബ പ്രതിഫലേച്ഛയോടുകൂടി. പ്രതിഫലേച്ഛ എന്ന് പറഞ്ഞാൽ എന്റെ റബ്ബ് എനിക്ക് തരും, എന്റെ അല്ലാഹ് എനിക്ക് തരും, ഞാൻ ഈ കഷ്ടപ്പെടുന്നതിനൊക്കെ എന്റെ റബ്ബെനിക്ക് തരും. ഉച്ചയായപ്പോ നല്ല വെയിലാണ്, നല്ല വിശപ്പാണ്, ഒന്നും എടുക്കുമ്പോ ആരും അറിയാതെ ഇച്ചിരി കുടിക്കാറുന്നു, കുടിച്ചില്ല ഞാൻ. പണ്ടാരോ പറഞ്ഞതുപോലെ, ഓ ഒന്നു എന്ന് പറയണ ഈ സാധനം ഇല്ലായിരുന്നെങ്കിൽ എന്റെ ലാഗ് ഇടങ്ങേറായി പോയനെ. അതെന്താ, അതെ ഈ ഒന്നും എല്ലാം കഴിയുമ്പോ ഒരു ചെറിയ ഇച്ചിരി പോലെ വെള്ളം കുടിക്കല സുന്നത്തല്ലേ, അതുകൊണ്ടായി നോമ്പൊക്കെ മുന്നോട്ട് പോണേന്ന്. ഇങ്ങനെയൊക്കെ ഉണ്ട് നമ്മളുടെയൊക്കെ ചിന്ത, അതൊക്കെ ഇച്ചിരി പോലും കുടിച്ചാന്ന് ആരും അറിയില്ല. അതാ പടച്ചോം പറയണേ, ഇതൊക്കെ ഇതെല്ലാം ഉണ്ടാവും ഇതിന്റെ ഇടയിലേ. ഞാൻ നോമ്പുകാരനാ നിങ്ങളോട് പറയാൻ, നിങ്ങൾ വിശ്വസിക്കൂലേ നോമ്പുകാരനാന്ന്? ഉച്ചക്ക് ഫുഡ് വേണ്ട, മുസ്ലിയാര് ഭയങ്കര നോമ്പാട്ടാ, എവിടെ ആരും അറിയാതെ ഞാൻ മാറിയൊന്ന് കുടിക്കണ്ട. അതാ പടച്ചോം പറഞ്ഞത്, എനിക്കാട്ടോ നോമ്പ്, വേറെ ആർക്കുമല്ല നോമ്പ്, എനിക്കാണ് നോമ്പ്, ഞാനാ പ്രതിഫലം തരുന്നത്. നിസ്കരിക്കണ എല്ലാരും കാണും, സദഖ കൊടുക്കണത് എല്ലാരും അറിയും, ഹജ്ജ് ചെയ്യാൻ പോയാ ദുനിയാവിലുള്ള സർവത്ര ആൾക്കാരും അറിയും അല്ലെ, എല്ലാരും അറിയൂല്ലേ. ഉമ്രയ്ക്കങ്ങാനെ പോയാ എല്ലാരോടും യാത്ര പറഞ്ഞ് അറിയിച്ചു കൊട്ടിക്കോശിച്ച് വിളിക്കേണ്ടെന്നല്ല, പറയേണ്ടെന്നല്ല, പക്ഷേ എവിടെയൊക്കെയോ നീയത്തിൽ പിഴവൊക്കെ വന്നു പോവുകയാ സഹോദരങ്ങളെ. ഞാൻ ഹാജിയാ പടച്ചോൻ പറഞ്ഞില്ലല്ലോ അവിടെയൊന്നും ഹജ്ജ് എനിക്കാണെന്ന് പറഞ്ഞോ, സൗമുല്ലി നോമ്പ് എനിക്കാണ്, അറിയാതെ ഇത് മുറിക്കാൻ പറ്റും, ആരും അറിയാതെ നോമ്പ് പിടിക്കാതിരിക്കാൻ പറ്റും, പ്രകടമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് പടച്ചതമ്പുരാൻ കൊടുത്ത വണ്ണമായ പ്രതിഫലം സഹോദരങ്ങളെ, സഹോദരങ്ങളെ നശിപ്പിച്ചു കളയാൻ പാടില്ല, വലിയ ഗൗരവമുള്ള വിഷയമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ജഅലല്ലാഹു സിയാമഹു ഫരിളാ, നോമ്പ് നിങ്ങൾക്ക് ഫർളാക്കി, വഖിയാമു ലൈലത്തിൻ തതവ്വഅ, രാത്രി നിസ്കാരങ്ങളെ നിങ്ങൾക്ക് നിങ്ങൾക്ക് സുന്നത്താക്കി. മൻ തഖറബ ബിഹി
ഒരുവനാ റമദാനിൽ സുന്നത്ത് നിസ്കരിച്ചാൽ കാന കമൻ അദ്ദാ ഫരീള. പഠിച്ചോ, സുബഹിക്ക് മുമ്പുള്ള രണ്ട് റക്കായത്ത് സുന്നത്ത് നിസ്കാരം, ലുഹറിന് മുമ്പും ശേഷവുമുള്ള റവാത്തിബ് നിസ്കാരം, തഹജ്ജുദ് നിസ്കാരം, ലുഹ നിസ്കാരം, മഗ്‌രിബിന് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ, ഇശാന് മുമ്പും ശേഷവുമുള്ള റവാത്തിബുകൾ, സുന്നത്ത് നിസ്കാരങ്ങൾ പാഴാക്കരുത്. ഫർളിന്റെ കൂലിയാണ് കമൻ അദ്ദാ ഫരീള. ഇനി ഒരുവൻ ഫർള് നിസ്കരിച്ചാലോ? എങ്ങനെ ഫർള് നിസ്കരിച്ചു? ഔവല് തക്ബീറിൽ ഫർള് നിസ്കരിച്ചു, ഇമാമോടൊപ്പം പള്ളിയിലുണ്ടായി. അങ്ങനെ നിസ്കരിക്കണം സഹോദരങ്ങളെ. റമളാന്റെ വണ്ണമായ പ്രതിഫലം അല്ലാഹുവിന്റെ റസൂല് പറയ, അങ്ങനെ നിസ്കരിച്ചാൽ സബഈന ഫരീള, 70 ഫർളുകൾ, ഒരു മാസവും കിട്ടാത്ത പ്രതിഫലമാണ്. 70 ഫർളുകൾ നിസ്കരിച്ചതിന്റെ കൂലി റമളാനിലാണ് റബ്ബ് തരുന്നത്. അല്ലാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം, ആത്മാർത്ഥമായിട്ട്. റമളാൻ ഒരു സെക്കൻഡ് പാഴിക്കളയാതെ മുത്തനബി തങ്ങൾ പറയുന്ന ഒരു ഹദീസ് കൂടെ നിങ്ങൾ കേട്ടോ. റമളാൻ ആദ്യത്തെ രാവ്, നമ്മൾ ശ്രദ്ധിക്കാത്ത രാവ്. ഇനിയിപ്പോ നാളെ തറാവീ നിസ്കരിക്കാമെന്ന് വിചാരിക്കും, ഒന്നാമത്തെ രാവാകുമ്പോ ഇറച്ചി മേടിക്കാൻ പോകണം വീട്ടില് അന്ന് അത്താഴത്തിനെ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കും ആദ്യത്തെ രാവ് പ്രശ്നമല്ല. നോക്ക് ഈ ഹദീസ് കൂടെ കേട്ടോ. റമളാന്റെ ഒന്നാമത്തെ രാവ് വരുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആവാം, വരുന്ന ചൊവ്വാഴ്ചയോ ബുധനാഴ്ചയോ ആവാം. ചൊവ്വാഴ്ചയാണ് പറയുന്നതെങ്കിൽ അന്ന് മഗ്‌രിബിനെ അറിയിക്കും ശഅബാൻ 29 അന്ന് പറയും റമളാനാണ്. അറിയുമ്പോൾ മനസ്സിലൊരു സന്തോഷം ഉണ്ടാകണം. മഗ്‌രിബിന് ശേഷം തന്നെ അതിനുവേണ്ടി ഒരുങ്ങണം, വൃത്തിയാവണം, നല്ല വസ്ത്രം ഉടുക്കണം, ഇശാന് നേരെ പള്ളിയിൽ വരണം. സഹോദരങ്ങളെ, അങ്ങനെ വന്ന് തറാവീഹ് നിസ്കരിക്കണം. എല്ലാം കഴിഞ്ഞ് നമ്മളൊന്ന് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്താൽ നളറല്ലാഹു തആലാ ഇലൈഹിം, അള്ളാഹു അവരിലേക്കൊരു നോട്ടം നോക്കുന്നതാണ്. ചെറുവേലിക്കുന്നിൽ നമ്മൾ ഒരുമിച്ചുകൂടി തറാവീഹ് നിസ്കരിച്ചു, നമ്മൾ ദുആ ചെയ്തു. റമദാന്റെ ഒന്നാമത്തെ രാവിൽ നമ്മൾ ആത്മാർത്ഥമായി റബ്ബിനോട് തേങ്ങിക്കരഞ്ഞു എന്ന് റസൂലുള്ള പറഞ്ഞിട്ട് പറയുന്നു. വമൻ നളറല്ലാഹു ഇലൈഹി, ഒരുവനിലേക്ക് റമദാന്റെ ഒന്നാമത്തെ രാവിലെങ്ങാനും അള്ളാഹുവിന്റെ നോട്ടം കിട്ടിയാൽ, എന്നെ നോക്കിയാൽ, നിങ്ങളെ നോക്കിയാൽ, റമദാന്റെ ഒന്നാമത്തെ രാവ് റബ്ബിന്റെ നോട്ടം കിട്ടിയാൽ, പിന്നെ അവനെ ശിക്ഷിക്കപ്പെടൂല, പിന്നെ അവനെ അള്ളാഹു അദാബിലാക്കൂല, പിന്നെ അള്ളാഹുവിനെ ഇടങ്ങേറ് ചെയ്യില്ല. അള്ളാഹുവിന്റെ നോട്ടം കിട്ടിയോ? അള്ളാഹു നമ്മളെ എങ്ങാനും നോക്കിയോ? പടച്ചവനെ, ഞങ്ങളെ ആ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ, ആ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ, ആ കൂട്ടത്തിൽ നീ പെടുത്തണേ അല്ലാ. ഒന്നാമത്തെ രാവിന്റെ, ഒന്നാമത്തെ രാവിനേക്കാൾ ശ്രേഷ്ഠതയാണ് രണ്ടാമത്തെ രാവ്, രണ്ടാമത്തെ രാവിനേക്കാൾ ശ്രേഷ്ഠതയാണ് മൂന്നാമത്തെ രാവ്, മൂന്നാമത്തെ രാവിനേക്കാൾ ശ്രേഷ്ഠതയാണ് നാലാമത്തെ രാവ്. അങ്ങനെ വന്ന് വന്ന് 29 രാവാകുമ്പോഴോ, റമളാൻ 28 നോമ്പിന് അള്ളാഹു എത്ര ശ്രേഷ്ഠത കൊടുത്തോ, അതിന്റെ എല്ലാം കൂടി ആകെ പ്രതിഫലം റമളാൻ 29 കിട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. റമളാൻ 27 ലൈലത്തുൽ ഖദറാണെന്ന് പറഞ്ഞ് വന്നിരുന്ന് മാത്രം ദുആ ചെയ്തിട്ട് കാര്യമില്ല. ഒന്ന് തുടങ്ങിയോ, പിറകണ്ടോ റമളാൻ തുടങ്ങിയോ? ഉണരുക സഹോദരങ്ങളെ, ഉണരുക സഹോദരങ്ങളെ, ഉയരുക സഹോദരങ്ങളെ, കണ്ണു തുറക്കുക സഹോദരങ്ങളെ, മനസ്സ് തുറക്കുക സഹോദരങ്ങളെ, റബ്ബിലേക്ക് കൈനീട്ടുക സഹോദരങ്ങളെ, പൊട്ടിക്കരയുക സഹോദരങ്ങളെ, ഒരു സെക്കൻഡും പാഴാക്കാനില്ല. എന്നിട്ട് ദുആ ചെയ്യുക. നിരവധി കാര്യങ്ങൾ നമുക്ക് റബ്ബിനോട് പരാതിയായിട്ട് പറയാനുണ്ട്, ആവശ്യങ്ങൾ പറയാനുണ്ട്. ഏറ്റവും വലിയ ദുആ എന്ന് പറയുന്ന ഈ സമുദായത്തിന് വേണ്ടിയുള്ള ദുആയാണ്. ഈ കഴിഞ്ഞ ദിവസത്തിൽ പരപ്പൻ ആഗ്രഹാരാ ജയിലിന്റെ പരിസരത്ത് കിടക്കുന്ന, അവിടെ വിചാരണ തടവനുഭവിക്കുന്ന അബ്ദുൽ നാസർ മഴദനി എന്ന് പറയുന്ന കേരളക്കര കണ്ട ഏറ്റവും വലിയ പ്രഭാഷകനും നിരവധി അനവധി സദസ്സുകളിൽ അള്ളാന്റെ റസൂലിനെ പറ്റി പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞ പ്രഭാഷകൻ, ഞാൻ രാഷ്ട്രീയത്തിന്റെ ഭാഗം മാറ്റിവെക്കുകയാണ്, ഒരു മുസ്ലിം എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്. ആ മനുഷ്യനെ പറ്റി ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി ജഡ്ജി ബോബ്ഡെ പറഞ്ഞത് എന്തെന്നറിയോ? He was the dangerous person.
അദ്ദേഹം ഒരു അപകടകാരിയായ മനുഷ്യനാണ്. എന്ത് അപകടമാണ് സഹോദരങ്ങളെ, ഒരു മുഅ്മിൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പറഞ്ഞത് എന്ത് അപകടമാണ്. അദ്ദേഹത്തെ അല്ല പറഞ്ഞത്, അബ്ദുൽ നാസർ മദനിയെ പറ്റിയല്ല കേരളത്തിന്റെ പരമോന്നത നീതിപീഠം പറഞ്ഞത്, അത് സുഫിയാൻ ബാഖവിയെ പറ്റിയാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ മുസ്ലിമിനെ പറ്റിയാണ്. മുസ്ലിമാണോ അവരെല്ലാം ഡേഞ്ചറുകളാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു സംവിധാനം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമുക്കൊരു ആഗ്രഹവും ആവേശവും പടച്ചവൻ മാത്രമേ ഉള്ളൂ. പരിഹാരം ഈമാൻ ഉണ്ടാവുക, കൽബിൽ ഉറച്ച യക്കീൻ ഉണ്ടാവുക, ദുനിയാവിനോടുള്ള ഭ്രമം വിടുക, റബ്ബിലേക്ക് മടങ്ങുക, എന്നിട്ട് റബ്ബിന്റെ മുന്നിൽ കൈനീട്ടി ഒന്ന് പൊട്ടിക്കരയുക. നമ്മൾ അവമതിക്കപ്പെടുകയാണ്, നമ്മൾ തള്ളപ്പെടുകയാണ്, നമ്മൾ നിരാകരിക്കപ്പെടുകയാണ്, നമ്മുടെ സ്വാതന്ത്ര്യങ്ങൾ ഹനിക്കപ്പെടുകയാണ്, നമ്മുടെ കുടുംബജീവിതം നഷ്ടപ്പെടുകയാണ്. താറുമാറാകാൻ പോകുന്നതിന്റെ തലയ്ക്ക് മുകളിലുള്ള ഭരണകീടം നിൽക്കുമ്പോൾ ഈ റമദാനിൽ കൈ ഉയർത്തുക. നമ്മുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, നമ്മുടെ കുടുംബത്തിന് വേണ്ടി മാത്രമല്ല, രോഗികളായി കഴിയുന്ന 10,000 ആളുകൾക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിലുള്ളവർ, നമ്മുടെ നാട്ടിലുള്ളവർ, ഈ ലോകത്തിന്റെ മുക്കുമൂലകളിൽ എത്ര മുസ്ലിമീങ്ങളുണ്ടോ, എത്ര വിശ്വാസികളുണ്ടോ, അവർക്കെല്ലാം വേണ്ടിയിട്ട് ലോകത്തെ നിരാലംബരായ, നിരാശ്രയരായ, പാവങ്ങളായ എത്ര ജനതയുണ്ടോ, അവർക്ക് വേണ്ടിയിട്ട് ദുആയിരക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ അങ്ങട്ട് മുണ്ടുറുക്കി കെട്ടും, അഴിഞ്ഞു പോകുന്ന മുണ്ട് അല്ലാഹുവിന്റെ റസൂൽ വലിച്ചിറുക്കി കെട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ റമദാൻ അങ്ങട്ട് കയറി നിന്നാൽ ഇറങ്ങൂലായിരുന്നു. അങ്ങനെ ഒരു ഈമാൻ എന്റെയും എന്റെ പ്രിയമുള്ളവരുടെയും കൽബിൽ നീ ഇട്ട് തരണേ അല്ലാ. പരിശുദ്ധമായ ഖുർആൻ ഖത്തം തീർക്കാൻ, ദിക്ര് ചൊല്ലാൻ, തസ്ബീഹ് ചൊല്ലാൻ പടച്ചോനെ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാ. റമദാൻ കഴിയുമ്പോൾ ഒരു സുഖം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഒന്നുറക്കെ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ.